അമേരിക്ക ഇന്ത്യ ബന്ധത്തിലെ നിർണായകമായ വഴിത്തിരിവാകാൻ സാധ്യതയുള്ള കാര്യമായിട്ട് വിലയിരുത്തപ്പെടുന്ന ഒന്നാണ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ പെർച്ചേസ് ചെയ്യാൻ പോകുന്ന MQ-9B എന്നറിയപ്പെടുന്ന ഡ്രോണുകൾ. ഈ ഡ്രോണുകൾ 30 എണ്ണം 3 ബില്യൺ അമേരിക്കൻ ഡോളർ ചിലവഴിച്ചുകൊണ്ട് ഇന്ത്യ വാങ്ങിക്കുമെന്ന് പറയുന്ന വാർത്തകളായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇന്ത്യയുടെ അകത്ത് ശക്തമായ എതിർപ്പുകൾ ഇതിനെതിരെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനനുകൂലിച്ചുകൊണ്ടും നിരവധി ആളുകൾ രംഗത്ത് വരുന്നത് കാണുവാൻ സാധിക്കും. നമസ്കാരം, എൻ്റെ പേര് സനൂഫ്. ഈ ഒരു വീഡിയോയിൽ ഇന്ത്യ അമേരിക്കയുടെ കയ്യിൽ നിന്ന് സ്വന്തമാക്കാൻ പോകുന്ന MQ-9B എന്നറിയപ്പെടുന്ന ഡ്രോണുകൾ എന്താണെന്നും ഈ ഡ്രോണുകൾ എത്രത്തോളം ഇന്ത്യക്ക് സഹായകരമായി മാറുന്നുവെന്നും ഈ ഡ്രോണുകൾ വാങ്ങിക്കുന്നതിലൂടെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായി കാണുക. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെപ്പറ്റിയും കൂടുതൽ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നമുക്കാദ്യം എന്താണ് ഈ ഒരു MQ-9 ഡ്രോൺ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാം. അമേരിക്കയുടെ കയ്യിൽ നിന്ന് പല സന്ദർഭങ്ങളിലായിട്ട് ഇന്ത്യ ചില ഡ്രോണുകൾ ലീസിന് വാങ്ങിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ നേവിക്കും ഇന്ത്യൻ എയർഫോഴ്സിനും അടിയന്തരമായിട്ട് ഡ്രോണുകൾ വേണമെന്ന് പറയുന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ അമേരിക്കയായിരുന്നു ഇന്ത്യ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്തത്. അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഈ ഒരു UAVs ഇന്ത്യ ലീസിന് വാങ്ങിച്ചപ്പോൾ തന്നെ പലരും അഭിപ്രായപ്പെട്ടൊരു കാര്യമായിരുന്നു, എന്തിന് ലീസിന് വാങ്ങിക്കണമെന്ന്. നമുക്ക് സ്വന്തമായി വാങ്ങിച്ചുകൂടെ എന്ന് പറയുന്ന ചോദ്യങ്ങൾ അന്ന് തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. ഇങ്ങനെ ഇന്ത്യൻ നേവി ആദ്യഘട്ടങ്ങളിൽ സ്വന്തമാക്കിയ അമേരിക്കയുടെ MQ-9A എന്നറിയപ്പെടുന്ന റീപ്പർ ഡ്രോൺസ് ഉണ്ട്. ഈ റീപ്പർ ഡ്രോൺസ് ഇന്ത്യൻ നേവി ഏകദേശം 14 മില്യൺ സ്ക്വയർ മൈൽ ഏരിയ കവർ ചെയ്യാനായിട്ടോ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗത്ത് നിരീക്ഷണം നടത്തുവാനായിട്ടും ഏകദേശം 10,000 മണിക്കൂറിൻ്റെ ഫ്ലൈയിങ് എക്സ്പീരിയൻസും ഇന്ത്യൻ നേവിക്ക് ഈ ഒരു ഡ്രോണിലൂടെ സ്വന്തമാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സോ ഇന്ത്യക്ക് ബേസിക്കായിട്ട് ഇത്തരം അമേരിക്കൻ ഡ്രോൺസിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നും അത് എവിടെ ഉപയോഗിക്കാമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സസ് ഇത്തരം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്ന ഈ ഡ്രോൺസ് ഉപയോഗിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നതെല്ലാം തന്നെ ഇതിനെ പർച്ചേസ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് പ്രേരിപ്പിച്ച ഒരു കാര്യമാണ്. കാരണം ഈ ഒരു MQ-9 സീരീസിൽപ്പെടുന്ന ഡ്രോൺസിൽ മോസ്റ്റ് അഡ്വാൻസ്ഡായിട്ട് കണക്കാക്കുന്ന ഡ്രോണാണ് MQ-9B എന്നറിയപ്പെടുന്ന പ്രെഡേറ്റർ ഡ്രോൺസ്. ഈ MQ-9B ഡ്രോൺസിനെ പൊതുവെ വിശേഷിപ്പിക്കുന്ന തന്നെ ഹെയിൽ UAV എന്നാണ്. ഇതിൻ്റെ ഈ ഹെയിൽ എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണരൂപം തന്നെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് വളരെയധികം ഉയരത്തിൽ കൂടുതൽ സമയം പറക്കുവാൻ സാധിക്കുന്ന അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ആണ് ഈ ഒരു MQ-9B ഡ്രോൺസ്. ഈ ഡ്രോൺസ് ഇന്ത്യ വാങ്ങിക്കണമെന്ന് പറയുന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഇന്ത്യയുടെ 2 അയൽക്കാരായ പാകിസ്ഥാനും ചൈനയുമാണ്. ഈ കാര്യങ്ങൾ എന്താണെന്ന് പറയുന്നതിനെ പറ്റി നമുക്ക് അടുത്തൊരു ഭാഗം സംസാരിക്കാം. അതിനു മുമ്പ് ഈ ഡ്രോണിൻ്റെ പ്രത്യേകത എന്താണെന്നും ഇത് ഇന്ത്യ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന കോസ്റ്റ് ഇന്ത്യക്ക് ഗുണകരമാണോ അല്ലെങ്കിൽ ദോഷമാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ MQ-9 ഡ്രോൺസ് യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇവൻ UKയും ബാറ്റിൽ ഫീൽഡിൽ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയ ഡ്രോൺസ് ആണ്. അമേരിക്ക തന്നെ നാറ്റോയുടെ ഭാഗമായിട്ട് ഈ ഡ്രോൺസ് പല രാജ്യങ്ങളിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം തന്നെ വ്യക്തമായ മുൻതൂക്കം സ്വന്തമാക്കുവാനായിട്ട് ഈ ഡ്രോണിലൂടെ അമേരിക്ക സാധിച്ചിട്ടുണ്ട്. പൊതുവേ ഒരു UAV ഇത്തരം അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതിൽ ആളില്ലാത്തത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് മാൻ ലോസ് വരാതെ പല ഭാഗത്തും കവർ ചെയ്യാൻ സാധിക്കും. പലപ്പോഴും പല ശത്രുവിൻ്റെ റഡാർസിൽ പെടാതെ കൃത്യമായിട്ട് പറന്നുയരാനും അവിടെയുള്ള കൃത്യമായിട്ടുള്ള റെക്കഗ്നൈസേഷൻസിനും ഈ ഒരു ഡ്രോൺസ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. പൊതുവെ ഇത്തരം ഡ്രോൺസ് ഇന്ത്യ ഏറ്റവും അത്യാവശ്യമായിട്ട് വാങ്ങിക്കണമെന്ന് പറയാനുള്ള മേജർ റീസൺ ISR എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടാണ്. ഈ ISR എന്ന് പറയുന്ന ഇൻ്റലിജൻസ് സർവൈലൻസ് റെക്കഗ്നൈസേഷൻ എന്ന് പറയുന്ന പൂർണ്ണരൂപമാണ്. അതായത് ഒരു ഭാഗത്ത് കൃത്യമായിട്ട് അവിടെയുള്ള ഗ്യാദറിങ് മനസ്സിലാക്കുവാനും ശത്രുവിൻ്റെ നീക്കങ്ങൾ അറിയാനായിട്ടും ഇൻ്റലിജൻസ് വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ടും ഈ ഡ്രോൺസ് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. കൂടാതെ സർവൈലൻസിനായിട്ട് ശത്രു ബോർഡറിലൂടെ കടന്നു വരുന്നുണ്ടോ അല്ലെങ്കിൽ ടെററിസ്റ്റുകൾ ബോർഡറിൻ്റെ അടുത്തുകൂടെ ഇന്ത്യക്കോട്ട് പ്രവേശിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ഇങ്ങനെ സർവൈലൻസിനും നിരീക്ഷണത്തിനും ഈ ഒരു ഡ്രോൺസ് അത്യാവശ്യമാണ്. കൂടെ ഇതോടൊപ്പം തന്നെ പലപ്പോഴും പല ഭാഗത്തും ഇന്ത്യയുടെ പല ഓപ്പറേഷൻസിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത്തരം ഡ്രോൺസ് അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ ഈ ഡ്രോൺസ് വാങ്ങിക്കണമെന്ന് പറയുന്ന ആവശ്യം വളരെയധികം ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതിൽ ഈ MQ-9B ഡ്രോൺസിൽ 2 വേരിയൻ്റ് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. ഒന്നാമത്തേത് സ്കൈ ഗാർഡിയൻ എന്നറിയപ്പെടുന്ന എയർഫോഴ്സ് ഉപയോഗിക്കുന്ന ഡ്രോൺസും രണ്ടാമത്തേത് സീ ഗാർഡിയൻസ് എന്നറിയപ്പെടുന്ന നേവി ഉപയോഗിക്കുന്ന ഡ്രോൺസും. ഈ 2 വേരിയൻറ്റും ഇന്ത്യ അമേരിക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ഇനിഷ്യൽ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതിൽ 30 എണ്ണം ഇന്ത്യ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം $3 ബില്യൺ കോസ്റ്റിലാണെന്ന് പറയുന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ നേവിക്കും ഇന്ത്യൻ എയർഫോഴ്സിനും ഇന്ത്യൻ ആർമിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡ്രോൺസ് വാങ്ങിക്കുന്നത്. സോ 30 ഡ്രോൺസിന് 3 ബില്യൺ എന്ന് പറയുന്ന കോസ്റ്റ് വളരെയധികം ഒരു ഉയർന്ന തുകയാണെന്നും ഇതിൽ അഴിമതി ഉണ്ടെന്ന് പറയുന്ന രീതിയിൽ ഓപ്പോസിഷൻ്റെ ഭാഗത്ത് നിന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ടെങ്കിലും ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്ററി ഒഫീഷ്യലായിട്ട് പറഞ്ഞ കാര്യമാണ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഈ ഡ്രോൺസ് വാങ്ങിക്കുക
സംബന്ധിക്കുവാനായിട്ടുള്ള ഇനീഷ്യൽ ഘട്ടത്തിലുള്ള ചർച്ചകൾ മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇതിന്റെ ആദ്യഘട്ട ചർച്ചകളിൽ ഇന്ത്യക്ക് എന്തെല്ലാം റിക്വയർമെന്റ്സ് ഉണ്ടെന്ന് പറയുന്ന ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് ആണ് അമേരിക്ക കൈമാറിയതെന്നും അമേരിക്ക ഈ ഓഫർ സ്വീകരിച്ചുകൊണ്ട് അതിന് മറുപടി നൽകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ പ്രൈസിംഗ് കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു പറയുന്ന വിഷയമാണ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് UK ഈ ഒരു ഡ്രോൺ പർച്ചേസ് ചെയ്ത് ഒരു ഡ്രോണിന് 13 മില്യൺ പൗണ്ട് എന്ന് പറയുന്ന തുകയ്ക്കാണ്. UK സ്വന്തമാക്കിയ അതേ ഒരു പ്രൈസിന് തന്നെ ഇന്ത്യക്കും ഈ ഡ്രോൺസ് വാങ്ങിക്കാൻ സാധിക്കുമോ എന്ന് പറയുന്ന ഒരു ചോദ്യം ഇന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാരണം ആ പ്രൈസ് വളരെയധികം റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. കൂടാതെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചില റിക്വയർമെന്റ്സ് ഉണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു. ഈ റിക്വയർമെന്റ്സിൽ 20% ഇന്ത്യൻ കോമ്പണൻസ്, അതായത് ഇന്ത്യയിൽ തന്നെ ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡ്രോൺ നിർമ്മിക്കണമെന്നും ഇന്ത്യയുടെ അകത്ത് ഈ ഡ്രോണിന്റെ അസംബ്ലി കൂടാതെ തന്നെ ഇതിനെ മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കണമെന്ന് പറയുന്ന രീതിയിൽ ഇന്ത്യ ഈ ഡ്രോൺ നിർമ്മിക്കുന്ന കമ്പനിയുമായിട്ട് ചർച്ചകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്സുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ അകത്ത് ഈ ഡ്രോണിന് വേണ്ട എത്രത്തോളം ഇൻഡിജീനിയസ് ആയ ഇന്ത്യക്ക് വേണ്ട ഇന്ത്യയുടെ അകത്ത് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന കോമ്പണൻസ് എന്തെല്ലാം ഇതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്ന കാര്യത്തെപ്പറ്റിയും ഇന്ത്യ ഡിസ്കഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രോൺ വാങ്ങിക്കുന്നതിലൂടെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഡ്രോൺസ് പ്രധാനമായിട്ടും പാകിസ്ഥാനെയും ചൈനയും എയിം ചെയ്തുകൊണ്ടാണ് ഇന്ത്യ വിന്യസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പാകിസ്ഥാൻ്റെ കയ്യിൽ തുർക്കിഷ് ഡ്രോൺസ് വളരെയധികം ലേറ്റസ്റ്റ് വേരിയൻ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് അവർ. അവരുടെ കയ്യിൽ TB2 ഡ്രോൺസും ചൈനയുടെ Winglong 3 എന്ന് പറയുന്ന ഡ്രോൺസും അവരുടെ ഭാഗമായിട്ടുണ്ട്. ഈ ഡ്രോൺസ് പാകിസ്ഥാന്റെ കൈവശം ഉള്ളതും ചൈനയുടെ കൈവശം കൂടുതൽ ഡ്രോൺസ് ഉള്ളതും ഇന്ത്യ അലട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെയും ചൈനയും ഒരുപോലെ കൃത്യമായിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യയുടെ കൈവശം ഇത്തരം ഡ്രോൺസ് അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട്. കാരണം ഈ ഡ്രോണിന്റെ മുൻതൂക്കം എന്താണെന്ന് റഷ്യ യുക്രൈൻ യുദ്ധവും അതിനു മുമ്പ് അർമേനിയ അസർബൈജാൻ യുദ്ധവും കൃത്യമായിട്ട് ലോകത്തിന് പഠിപ്പിച്ചതാണ്. സോ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇന്ന് ഡ്രോൺ ടെക്നോളജിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇന്ത്യ അത്തരം ടെക്നോളജി ഏറ്റവും അത്യാവശ്യമായിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇന്ത്യക്ക് അതിർത്തിയിൽ സുരക്ഷ ഒരുക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ അകത്തുള്ള പല കാര്യങ്ങൾക്കും ഈ ഡ്രോൺസ് ഉപയോഗിക്കാൻ സാധിക്കും. ഈവൻ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ സംഭവിക്കുകയാണെങ്കിൽ അതിനെ സഹായിക്കുവാനായിട്ട് ഈ ഡ്രോൺസ് ഉപയോഗിക്കാം. കാരണം ഈ ഡ്രോൺസ് വളരെയധികം ഉയരത്തിൽ ഏകദേശം 40 മണിക്കൂറോളം വരുന്ന ഒരു ഫ്ലൈയിങ് കപ്പാസിറ്റിയുള്ള ഡ്രോൺ ആണ്. കൂടാതെ ഇതിന് 30,000 ഫീറ്റിനടുത്ത് പറക്കാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. സോ അത്രയും ഉയരത്തിൽ പറന്നുകൊണ്ട് കൃത്യമായിട്ട് നിരീക്ഷണം നടത്തുവാനായിട്ട് ഈ ഡ്രോണിന് സാധിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അകത്തുള്ള പല കാര്യങ്ങൾക്കും ഈ ഡ്രോൺ ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇന്ത്യയുടെ ISR എന്ന് പറയുന്ന ഓപ്പറേഷനും പ്ലസ് ബോർഡർ സേഫ്റ്റിക്കും അവിടെയുള്ള കാര്യങ്ങൾക്കും ഇന്ത്യയുടെ കടൽ മേഖല കൂടുതൽ കൃത്യമായിട്ട് നിരീക്ഷിക്കുവാനും ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും. കാരണം പലപ്പോഴും ഇല്ലീഗലായിട്ട് ചൈനീസ് ബോട്ടുകൾ ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരുന്നതും ഇന്ത്യൻ ഓഷനിൽ ഫിഷിങ്ങും അതുപോലെ റിസർച്ച് നടത്തുന്നത് ഇന്ത്യക്കൊരു വെല്ലുവിളിയാണ്. അതിനെ മറികടക്കാനും ഈ ഡ്രോൺസ് ഇന്ത്യ വിന്യസിപ്പിച്ചേക്കാം. ഇങ്ങനെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഡ്രോണ് ഇന്ത്യ സ്വന്തമാക്കുമ്പോൾ ഇതിനോടൊപ്പം തന്നെ ഉന്നയിക്കപ്പെട്ട പല സംശയങ്ങളിലൊന്ന്, ഇതിൽ വല്ല അഴിമതിയുണ്ടോ? റഫേൽ വാങ്ങിച്ച സമയത്ത് ഉന്നയിക്കപ്പെട്ട പോലുള്ള അഴിമതി ആരോപണങ്ങൾ ഈ ഒരു ഡ്രോൺ വാങ്ങിക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഡ്രോൺസ് ഇന്ത്യക്ക് അത്യാവശ്യം തന്നെയാണ്. ആ ഡ്രോൺസ് വാങ്ങിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ അകത്ത് ഇത്തരം ഡ്രോൺസ് നിർമ്മിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെപ്പറ്റി കൂടി ഇന്ത്യ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. കറന്റ് ഇന്ത്യയുടെ കൈവശം ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ടും എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ടും ഫാൽക്കൺ എന്ന് പറയുന്ന ഡ്രോണുണ്ട്. കൂടാതെ നേത്ര എന്ന് പറയുന്ന ഒരു ഇത്തരം നിരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന UAVയും ഇന്ത്യയുടെ കൈവശമുണ്ട്. പക്ഷേ ഇന്ത്യ കൂടുതലായിട്ട് ഇന്ത്യയുടെ അകത്ത് തന്നെ ഇത്തരം UAVs നിർമ്മിക്കാൻ ശ്രമിക്കണം. കാരണം അത് എപ്പോഴും ഇന്ത്യക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഈവൻ ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള ലേറ്റസ്റ്റ് വെപ്പൺസ് പലതും ഇന്ത്യ നിർമ്മിച്ച വെപ്പൺസിൽ പലതും പല രാജ്യങ്ങളും ഓഫർ ചെയ്ത് വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങളും ബ്രഹ്മോസ് മിസൈൽ വേണമെന്ന് പറയുന്ന ആവശ്യം ഉന്നയിച്ചതെല്ലാം തന്നെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇത്തരം മിസൈൽ ടെക്നോളജി ആണെങ്കിലും അല്ലെങ്കിൽ UAVs ആണെങ്കിലും ഭാവിയെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ്. സോ അതിലോട്ടും ഇന്ത്യ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെയും ഫോക്കസ് ചെയ്ത് കൂടുതൽ ഡെവലപ്മെൻറ് കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു വേൾഡ് ക്ലാസ് ലെവലുള്ള ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. കാരണം പലർക്കും തോന്നുന്ന സംശയമാണ്, ഈ പ്രതിരോധ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ എന്ത് നേട്ടമാണ് ഇന്ത്യക്ക് മുഴുവനായിട്ടൊരു രാജ്യമെന്ന രീതിയിൽ സ്വന്തമാക്കുവാൻ സാധിക്കുകയെന്ന്. അമേരിക്ക ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കിയത് എങ്ങനെയാണെന്ന് പറയുന്ന ചോദ്യം ഉന്നയിച്ചാൽ തന്നെ ഈ ഒരു സംശയം മാറിക്കിട്ടും. കാരണം സെക്കൻഡ് വേൾഡ് വാറിൽ വെപ്പൺ സെൽ ചെയ്തുകൊണ്ട് മാത്രം അമേരിക്ക എന്ന് പറയുന്ന സൂപ്പർ പവർ ലോകത്തിന് മുമ്പിൽ ഉയർന്നു വന്നപ്പോൾ അതേപോലത്തെ സിമിലർ സിറ്റുവേഷൻ ലോകത്ത് ഏത് സമയത്തും ഉണ്ടായേക്കാമെന്ന് പറയുന്ന ആശങ്കയും വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തിനും തയ്യാറാക്കുവാനായിട്ട് ഇന്ത്യയെ സഹായിക്കുന്ന ഒരു ഘടകമായിട്ട് പ്രതിരോധ മേഖല എന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലും ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ത്യക്ക് അത്യാവശ്യമാണ്. ഇന്ത്യയുടെ അടിസ്ഥാനമായിട്ടുള്ള വികസനത്തെ ഫോക്കസ് ചെയ്യുന്ന പോലെ തന്നെ പ്രതിരോധ മേഖലയും കൂടുതൽ ഫോക്കസ് ചെയ്ത് കൂടുതൽ മോഡേണൈസ് ചെയ്യാനായിട്ട് ഇന്ത്യ ശ്രമിക്കണം. അതിലൂടെ ഇന്ത്യക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. എങ്ങനെയാണോ ഇന്ന് ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത്, ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്നത്, പല പ്രൈവറ്റ് കമ്പനീസിൻ്റെയും റോക്കറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് ഇന്ത്യ മുന്നോട്ട് വരുന്നത്, ഇതെല്ലാം തന്നെ ഒരു എക്സാമ്പിൾ മാത്രം
വിവാദമാണ്. സോ അതേപോലത്തെ ഒരു കാര്യം ഇന്ത്യയുടെ ഡിഫൻസിലും കൊണ്ടുവരാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും ഈ ഒരു MQ-9B ഡ്രോൺസ് ഇന്ത്യ വാങ്ങിക്കുന്നതിനെ പറ്റിയും അഭിപ്രായപ്പെടാനുള്ള താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ മൊത്തമായുള്ള അഭിപ്രായം ഈ ഡ്രോൺ വാങ്ങിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇതിൽ വല്ല പോരായ്മ നിങ്ങൾ കാണുന്നുണ്ടോ, മറ്റെന്തെങ്കിലും ഓൾട്ടർനേറ്റീവായ ഡ്രോൺ ഇന്ത്യ വാങ്ങിക്കണോ, ഇങ്ങനെ പല കാര്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ കാണുന്നവർക്കും അത് ഹെൽപ്പ് ചെയ്തേക്കാം. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിസ് വീഡിയോ. ജയ ഹിന്ദ്.